നമ്മുടെ പറമ്പിലും കടകളിലും ധാരാളമായി ലഭിക്കുന്ന പഴങ്ങളിൽ ഒന്നാണ് പപ്പായ. പപ്പായയുടെ ആരോഗ്യ ഗുണങ്ങൾ നിരവധിയാണ്. ഈ ചൂടുകാലത്ത് ശരീരത്തിനെ തണുപ്പിക്കാനും പപ്പായ ഉത്തമമാണ്. പപ്പായ പോലെ തന്നെ ആരോഗ്യത്തിന് ഉത്തമമാണ് പപ്പായയുടെ കുരുവും. പപ്പായ ക്യാൻസറിനെ പ്രതിരോധിക്കുമെന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. ഇത് മാത്രമല്ല പപ്പായ കൊണ്ടുള്ള ഗുണങ്ങൾ. കരളിന്റെ ആരോഗ്യത്തിനും പപ്പായ ഉത്തമമാണ്. എന്നാൽ ലിവർ സിറോസിസിനെ സുഖപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു അത്ഭുത ഔഷധമാണ് പപ്പായയുടെ കുരു. പ്രോട്ടീൻ സമ്പന്നമായ പപ്പായ കുരു ലിവറിലെ കൊഴുപ്പ് കളഞ്ഞ് കരൾ കോശങ്ങളെ പുനർജീവിപ്പിക്കുവാൻ സഹായിക്കുന്നു. ഗർഭിണികളും ചെറിയ കുട്ടികളും ഇത് കഴിക്കരുത്, കാരണം ഇവരുടെ ഗ്യാസ്ട്രോ ഇന്റസ്റ്റിനൽ ട്രാക്റ്റിന് ഇത് നല്ലതല്ല. പപ്പായ കുരു ഉണക്കിപ്പൊടിച്ച് ചെറുനാരങ്ങ നീരിൽ ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് ഉത്തമമാണ്. ഒരു ടീസ്പൂൺ പപ്പായ കുരു കഴിക്കുന്നത് വൈറസ് അണുബാധകൾക്ക് അകറ്റുവാൻ ഏറെ നല്ലതാണ്. കൂടാതെ ദഹന പ്രക്രിയയ്ക്ക് ഉത്തമമാണ് പപ്പായ കുരു. ലുക്കീമിയ, ശ്വാസകോശ ക്യാൻസർ എന്നിവയെ പ്രതിരോധിക്കുവാനും പപ്പായ കുരുവിന് കഴിയും. കാലറി കുറഞ്ഞതും ആന്റി ഓക്സിഡന്റ് ധാതുക്കൾ കൊണ്ട് സമ്പൂർണവുമായ പപ്പായ ദിവസവും കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരീരഭാരവും വയറും വേഗം കുറയ്ക്കുവാൻ സാധിക്കും. നമ്മൾ വെറുതെ കളയുന്ന പപ്പായയുടെ കുരുവാണ് പ്രധാനമായും ശരീരഭാരം കുറയ്ക്കുവാൻ നമ്മളെ സഹായിക്കുന്നത്. ഇവ ശരീരത്തിൽ നിന്നും വിഷാംശങ്ങളെ നീക്കി ഉപാപചയ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുന്നു. കൂടാതെ ദഹനം എളുപ്പമാക്കുവാൻ പപ്പായയിലെ നാരുകളും സഹായിക്കുന്നു. ശരീരം അമിതമായി കൊഴുപ്പിനെ വലിച്ചെടുക്കുന്നത് തടയുവാൻ പപ്പായ കുരു ഉപകരിക്കും. പച്ചയ്ക്കോ പേസ്റ്റ് രൂപത്തിലോ ഇവ കവുന്നതാണ്. പപ്പായ ഡയറ്റ് ഭക്ഷണത്തിനോടൊപ്പം നിശ്ചിത അളവിൽ ഇടവേളകളിൽ കഴിക്കാവുന്നതാണ്. നട്ട്സ് ചേർത്ത് ലഘുഭക്ഷണമായി പ്രധാന ഭക്ഷണത്തിനിടയ്ക്കും പപ്പായ കഴിക്കാം. രാത്രി സൂപ്പും പപ്പായയും കഴിക്കുന്നത് ഭാരം കുറയ്ക്കുവാൻ ഉപകരിക്കും. ശരീരത്തിനെ ഡീടോക്സ് ചെയ്യാനും ശരീരഭാരം കുറയ്ക്കാനും രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം പപ്പായ ഡയറ്റ് ശീലിക്കുന്നത് നല്ലതാണ്. വീട്ടിലും നാട്ടിലും സുലഭമായി കിട്ടുന്ന മറ്റൊരു ഫലമാണ് പാഷൻ ഫ്രൂട്ട്. കാഴ്ചയിലെ ഭംഗി പോലെ തന്നെ ഉള്ളിലും ധാരാളം ഗുണങ്ങളുള്ള ഫലമാണ് പാഷൻ ഫ്രൂട്ട് അഥവാ ഫാഷൻ ഫ്രൂട്ട്. കാലാവസ്ഥാ ഭേദമില്ലാതെ തന്നെ ഭക്ഷ്യയോഗ്യമാണ് ഈ പാഷൻ ഫ്രൂട്ട്. ഫാഷൻ ഫ്രൂട്ടിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കാം. ഫാഷൻ ഫ്രൂട്ട് ശരീരത്തിലെ നാഡീഞ്ഞരമ്പുകൾക്ക് വിശ്രമം നൽകുന്നു. ശ്വാസകോശ രോഗികൾക്ക് പാഷൻ ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ആസ്മ രോഗലക്ഷണങ്ങളെ ഒരു പരിധി വരെ തടയാൻ ഫാഷൻ ഫ്രൂട്ട് ജ്യൂസിന് കഴിയും. വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ ഫാഷൻ ഫ്രൂട്ട് ജ്യൂസ് ശരീരത്തിന്റെ ഒരു ആന്റി ഓക്സിഡന്റ് ആയാണ് പ്രവർത്തിക്കുന്നത്. ഇത് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. പ്രമേഹ രോഗികൾക്ക് ഫാഷൻ ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് അത്യുത്തമമാണ്. ഇവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുവാൻ സഹായിക്കുന്നു. ബീറ്റ കാരോട്ടിൻ അഥവാ പ്രോ വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിരിക്കുന്നതാണ് ഇളം മഞ്ഞ കടും ചുവപ്പ് നിറങ്ങളിലുള്ള പാഷൻ ഫ്രൂട്ട്. ഈ ബീറ്റ കാരോട്ടിനുകൾ കരളിലെത്തും ആന്റി ഓക്സിഡന്റ് ആയി പ്രവർത്തിക്കുന്നു. ഇത് അർബുദം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയെ ചെറുക്കുന്നു. കൂടാതെ ഉയർന്ന രക്തസമ്മർദ്ദത്തെ അതിജീവിക്കുവാനും സഹായിക്കുന്നു. ആരോഗ്യകരമായ കേരളത്തിനു വേണ്ടി ആൻ ഇനിഷ്യേറ്റീവ് ബൈ മുത്തൂറ്റ് മെഡിക്കൽ സെന്റർ, പത്തനംതിട്ട. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും പരസ്പരം ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.